ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ EAFC സ്പോർട്സ് FCയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിനെ കുറച്ച് കാര്യങ്ങൾ പോകാം. അപ്പൊ നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയതെല്ലാം ഗെയിം പ്ലേയുടെ അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് അത് നോക്കാം. അപ്പൊ അതാദ്യം തന്നെ പറഞ്ഞത്, നമ്മളൊരു ഫിഫ മൊബൈൽ കമ്മ്യൂണിറ്റി ചാനലാണ് ഇത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്ന ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഒരു നിങ്ങളൊരു മലയാളി ഫിഫ യൂസർ ആണോ ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ് ചെയ്യുക. നമ്മൾ ഇനി മുതൽ ഫേസ് ക്യാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം, ഞാനിതൊക്കെ സ്ക്രീനിൽ വെക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോ. നമുക്ക് എത്തിയിട്ടില്ല ഫസ്റ്റ് കാര്യങ്ങളിലോട്ട് നമുക്ക് പോകുമ്പോൾ ഒരു സ്കില്ലുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ആ സ്കില്ലിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളെ ഹാലൻഡിനെ വെച്ചിട്ട് ഒരു കുറച്ച് സ്കില്ലൊക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കിൽ മൂവ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും കുറച്ച് ന്യൂ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞാൽ, ന്യൂ ബിസിനസ് യുവർ ഓപ്പണന്റ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. സ്കില്ലും കാര്യങ്ങളൊക്കെ ഒരു ഉള്ളത് ഫസ്റ്റ് നമുക്ക് 5 ന്യൂ സ്കില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഓരോ കാര്യങ്ങളും എടുത്ത് പറയുന്നുണ്ട്, ഓരോ കൺട്രോൾ സിസ്റ്റം ഗെയിമിങ്ങിന്റെ കൺട്രോളിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള നമ്മളെ എഫോർട്ട് ട്രിപ്പിൾ ടച്ച് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ഇവർ ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ എന്ത് ചെയ്യാണ്. സോ അറ്റാക്ക് എഫോർട്ട് അതിനെ സോ എഫോർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് ട്രിബിൾ ചെയ്യാൻ കഴിയും. കാരണം ചാടിയിട്ടൊക്കെ ആണ് ആൾക്കാർ ട്രിബിൾ ചെയ്യാനും ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ ഇ എസ്പോർട്സ് FCയിൽ വരുന്ന ന്യൂ ഇതിലായിരിക്കും, ന്യൂ ഫിഫ മൊബൈൽ ആയിരിക്കും, ഇ എസ്പോർട്സ് FC ആയിരിക്കും അതിനെ നെയിമായിട്ട് വരിക. അപ്പം നിങ്ങൾ അക്കാരെ മനസ്സിലാക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതി വെക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡ് ആക്കുന്നുണ്ട്, കാരണം വീഡിയോ കൂടുതൽ ലെങ്ത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. എഫോർട്ട് ട്രിബിൾ ടച്ച് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് കൺട്രോൾഡ് സ്പ്രിന്റ് ആണ്. സോ കൺട്രോൾഡ് സ്പ്രിന്റ് ആണ് നിങ്ങൾ കാണുന്നുണ്ട്. മുഴുവനായിട്ട് ഐ തിങ്ക് താനെ കൺട്രോൾ ആയിട്ട് ഓൾറെഡി മറ്റൊരാള് ചോപ്പ് അവിടെ കയറി നിൽക്കുന്നുണ്ട്. സോ അപ്പം എനിക്ക് തോന്നുന്നു ആ രീതിയിലാണ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും നമുക്ക് ഗെയിം വന്നാലേ അറിയുള്ളൂ, കാരണം അവർ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് വീഡിയോ വെച്ചിട്ട് ഇതിൽ വിട്ടുകയാണ് ചെയ്തത്. നമ്മൾ ട്വിറ്റർ വഴി ആണ്. പിന്നെ നമ്മളെ ട്വിറ്ററൊക്കെ നമ്മളിതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ജോയിൻ ചെയ്യാം. പിന്നെ ഒന്ന് അഡ്വാൻസ് ഒരു ഷൂട്ട് കൺട്രോൾ ആണ്, നല്ലൊരു ഷൂട്ട് കൺട്രോൾ നിങ്ങൾ ഇത് കാണുന്നുണ്ട്. സോ നിങ്ങൾ കാണുന്നുണ്ടാവുന്ന പെട്ടെന്ന് ട്രിബിൾ ഒരാളെ സ്കില്ലൊക്കെ ചെയ്തിട്ടും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇതൊക്കെ ന്യൂ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൽ വരുന്ന. പിന്നെ പ്രസിഷൻ ഗെയിമിംഗ് തന്നെ പ്രസിഷൻ പാസിംഗ് തന്നെ സാധനം ഉണ്ട്. വേറെ ഒന്നുമില്ല, എനിക്ക് തോന്നി യെസ് നല്ല അടിപൊളിയായിട്ട് കൺട്രോൾ ആയിട്ട് നമ്മൾ ഇവിടുന്ന് അപ്പുറത്തെ ഒരാൾക്ക് നല്ല രീതിയിലുള്ള പാസിംഗ് എബിലിറ്റി അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ കാണുന്നുണ്ടല്ലോ നമുക്ക് പ്രസിഷൻ പാസിംഗ് ആണ്. പാസിംഗ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പാസിംഗും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവർ ചെയ്യുന്നതായിരിക്കും, അക്കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മലയാളം ആണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നാളെ കാണാം.